നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തികച്ചും അവിശ്വസനീയമായ ഒരു വാർത്തയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം മലബാർ കലാപത്തെപ്പറ്റി. ഈ മലബാർ കലാപം ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നുവെന്നും അതല്ല കാർഷിക സമരമായിരുന്നു എന്നും ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ അത് വംശീയ ഹത്യ, അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു സമരമായിരുന്നു എന്നും വാദമുണ്ട്. ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ, അതായത് ഈ 1921 ഈ മലബാർ കലാപത്തിന് ശേഷം, ഇപ്പോൾ 100 വർഷമാവാൻ പോകുന്നു, ചിലരൊക്കെ വലിയ വീരപുരുഷനായിട്ട് ഭാര്യയും കൊന്നത്ത് അഹമ്മദ് ഹാജിയെ വാഴ്ത്താനൊക്കെ ഒരുങ്ങുകയാണ്, ആഘോഷ പരിപാടികളൊക്കെ അതിനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോഴിതാ തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ഒരു സംഗതി നടന്നിരിക്കുന്നു. അതിങ്ങനെയാണ്, മലബാർ കലാപം സമുദായം ആവർത്തിക്കരുതാത്ത തെറ്റാണെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ. മുസ്ലിം സമുദായത്തെ 100 വർഷം പിറകോട്ടടിച്ച ദുസ്സാഹസമായിരുന്നു കലാപമെന്നും അത് അധോഗതിയും നാശവുമല്ലാതെ മറ്റൊന്നും സൃഷ്ടിച്ചിട്ടില്ലെന്നും യാതൊരു ആഘോഷവും അറിയിക്കാത്ത അബദ്ധമായിരുന്നു അതെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത തങ്ങൾ ഏറ്റെടുക്കുമെന്നും കേരളത്തിലെ സുന്നി പണ്ഡിതരുടെ സഭയായ സമസ്ത പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഭാഗമായി ഇനിയുള്ള കാലമെങ്കിലും മുസ്ലിം സമുദായം ഇത്തരം കുത്സിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ മാറി നിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സമസ്ത സംഘടിപ്പിക്കും. മലബാർ കലാപം ഒരു ദുരന്തമായിരുന്നു എന്നത് സുന്നികളുടെ മാത്രം നിലപാടല്ല, മുജാഹിദ് നേതാക്കളും അംഗീകരിക്കുന്ന വസ്തുതയാണെന്നും സമസ്ത ജനറൽ സെക്രട്ടറി ഔദ്യോഗികമായി പ്രസ്താവിച്ചു. ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ 10/7/2021, അതായത് ഇന്നലെ വന്ന വാർത്തയാണ്. നോക്കൂ, ആ ഒരു കലാപത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ ആളെ മഹാനാക്കിക്കൊണ്ട്, അതായത് വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന ആ ക്രൂര മനുഷ്യനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി പൃഥ്വിരാജിനെ പോലെ ഉള്ളവർ സിനിമയെടുക്കാൻ വരെ മുതിർന്നതാണ്. മലബാർ കലാപത്തിൻ്റെ അനുബന്ധിച്ച് അതിൻ്റെ വാർഷികമൊക്കെ ആഘോഷിക്കാൻ ചിലർ നോക്കുന്നു. ബ്രിട്ടീഷുകാർക്കെതിരുള്ള സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് വരെ വരുത്തി തീർക്കാൻ പലരും ശ്രമിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഇതാ അവരുടെ ഒരു സുന്നി സംഘടന തന്നെ അതിൻ്റെ മുതിർന്ന ഭാരവാഹികൾ അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ 100 വർഷം കഴിഞ്ഞ വേളയിലെങ്കിലും, അല്ലെങ്കിൽ 100 വർഷം തികയുന്ന വേളയിലെങ്കിലും സത്യം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ തോന്നിയത് എന്തായാലും നന്നായി എന്നേ പറയാനുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, യു പിയിൽ ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യു പി പോലീസിൻ്റെ ജീപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു വണ്ടി മറിയുമെന്നും 2 ഭീകരർ കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിലും ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. എന്താന്നല്ലേ, ഇന്ന് യു പി പോലീസ് 2 അൽഖ്വയ്ദ തീവ്രവാദികളെ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. യോഗിനെയും അതുപോലുള്ള സമുന്നതരായിട്ടുള്ള ബി ജെ പി നേതാക്കളെയൊക്കെ വധിക്കണം എന്ന പ്ലാനോടുകൂടി വന്ന 2 അൽഖ്വയ്ദ തീവ്രവാദികളെയാണ് ഇന്ന് യു പി പോലീസ് അവിടെ പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം പിടിച്ചത് യു പി പോലീസാണ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. അതിൻ്റെ അർത്ഥം ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം പോലീസുകാരുടെ വണ്ടി മറിയുന്നു, അതിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടാൻ പോയ ഈ 2 ഭീകരരും വെടിയേറ്റ് കൊല്ലപ്പെടും എന്നുള്ള കാര്യത്തിലും ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ സംസ്ഥാനത്ത് കുറച്ച് ദിവസം കൊണ്ട് ചർച്ചയായിരിക്കുന്ന കാര്യമാണല്ലോ കിറ്റക്സും സാബു ജേക്കബ് എന്ന വ്യക്തിയും. ഒപ്പം തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി വിലയിരുത്തേണ്ടതുണ്ട്, കണക്കാക്കേണ്ടതുണ്ട്. ഭൂകമ്പം മൂലം തകർന്ന ഒരു സംസ്ഥാനത്ത് വ്യാവസായിക വിപ്ലവം നടത്തി അതിനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഒരാളെ നാം എല്ലാവരും അറിയും. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, ഇന്ന് പ്രധാനമന്ത്രിയാണ്, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. മറ്റൊരു വനിതയെയും നമ്മളറിയും. ആ വനിത ഇന്ന് ജീവനോടെ ഇല്ല. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ് ജയലളിത. 2002 ആർജവത്തോടെ അവർ ഒരു വിപ്ലവം നടപ്പാക്കി, വ്യാവസായിക വിപ്ലവം. സർക്കാർ ജീവനക്കാരൊക്കെ അവർക്കെതിരെ നിന്നിട്ടും അവർ പൊരുതി. അതിനുശേഷം ചരിത്രമാണ് പിറന്നത്. ഒരു കാലത്ത് ഇന്ന് ബംഗാളികൾ ഇവിടെ ഉള്ളതുപോലെയായിരുന്നു, അത്രയും എണ്ണമൊന്നുമില്ലെങ്കിലും നമ്മുടെ ഇവിടുത്തെ സകലമാന പണികളും ചെയ്യാൻ ഒരു കാലത്ത് തമിഴന്മാരായിരുന്നു, തമിഴ്നാട്ടുകാരായിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ വ്യാവസായിക വിപ്ലവം നടന്നു, വിദേശത്തുനിന്നും പല കമ്പനികളും അവിടെ വന്നു, വലിയ വലിയ കമ്പനികൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അതേപോലെ തന്നെ ചെന്നൈയിലേക്ക്
ഐ ടി പാർക്കുകളൊക്കെ വന്നു. ഇവിടുന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് തമിഴന്മാരൊക്കെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. കഴിഞ്ഞ ദിവസം ഒരു കമ്മി നേതാവ് ശ്രീനിജനാണ് അദ്ദേഹം പറയുന്നത്, ട്രോളിയാണ് പറയുന്നത്, ഇവിടുന്ന് വലിയ വലിയ കമ്പനികളൊക്കെ കേരളം വിട്ടു പോകുമ്പോഴും എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ആളുകൾ തൊഴിലിനായിട്ട് അല്ലെങ്കിൽ അരി മേടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലോട്ട് വരുന്നതെന്ന്. അല്ലയോ, അന്തംകമ്മി നേതാവേ എം എൽ എ ആണ്, ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരിൽ ബഹുഭൂരിപക്ഷവും ആരാണെന്ന് നോക്കുക. ഇവിടെ ഒരു ഗുജറാത്തിയും വന്ന് കൂലിപ്പണി ചെയ്യാറില്ല. ഗുജറാത്തികളുണ്ട്, അവർ വല്ല കച്ചവടവും ചെയ്യുന്നവരാവും. ഇവിടെ വന്ന് കൂലിവേല ചെയ്യുന്നത്, അതായത് മഴയത്തും കാറ്റത്തും വെയിലത്തുമൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് അന്നത്തിന് വേണ്ടി കൂലിവേല ചെയ്യുന്നതെല്ലാം ഒരു കാലത്ത് നിങ്ങൾ ഭരിച്ചു മുടിപ്പിച്ച സംസ്ഥാനത്ത് നിന്നാണ്, അതായത് പശ്ചിമബംഗാളിൽ നിന്നാണ്. പിന്നെ കുറച്ച് പേർ ആസാമിൽ നിന്നാണ്. ആസാമിൽ ബി ജെ പി അധികാരത്തിൽ വന്നിട്ട് ഏതാനും വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ബി ജെ പിക്ക് അവിടെ പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല, സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. 5 വർഷമേ ആയുള്ളൂ. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ വന്ന് വേല ചെയ്യുന്നത്. ഇനി വരുംകാലങ്ങളിൽ ചിലപ്പം ത്രിപുരയിൽ നിന്നും വന്നേക്കാം. കാര്യം ത്രിപുരയും ശരിയായി വരാൻ കുറച്ചുകൂടി വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒപ്പം തന്നെ മലയാളിക്ക് സ്വതസിദ്ധമായിട്ട് ഒരു മടിയുണ്ട്. അവൻ്റെ സ്വന്തം നാട്ടിൽ അവൻ മണ്ണിൽ പണിയില്ല, അല്ലെങ്കിൽ വെയിലത്ത് പണിയില്ല, മഴയോ കാറ്റോ ഒക്കെ ഉള്ളപ്പോഴും അവന് പണിയാൻ, കൂലിപ്പണി ചെയ്യാൻ അവന് മടിയാണ്. അവന് പകരം അവൻ വിമാനത്തിൽ കയറി ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള അത്തരം രാജ്യങ്ങളിലേക്ക് പോകും. അവിടെ ചെന്ന് അറബിയുടെ കീഴിൽ എന്ത് പണിയും ചെയ്യും. അതേ പണി പക്ഷേ സ്വന്തം നാട്ടിൽ ചെയ്യത്തില്ല. അതുകൊണ്ട് മാത്രമാണ് മറ്റു സംസ്ഥാനക്കാർക്ക് ഇവിടെ വന്ന് കൂലിപ്പണി ചെയ്യേണ്ടി വന്നത് എന്ന നഗ്നസത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 12,220 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത്. മരണനിരക്ക് 97%. ഈ കോവിഡിൻ്റെ കണക്കിലും മരണനിരക്കിലും ഇപ്പോഴും ഇത് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രം പിടിതരാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയാലും നമ്മൾ ഓരോരുത്തരും തന്നെയാണ് സ്വയം നിയന്ത്രിക്കേണ്ടത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.